ಫ್ಯಾಷನ್ ತರ ಐತೆ. ಮಮ್ಮಿ ಒಳ್ಳೆದ ನೀವು ರಾಜೇಶ್ ನೋಡು ಗೊತ್ತಡಿ ഒന്നുകൊണ്ട് മുക്കളുണ്ടാവും. ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ്. ലഗേജ് ഇറക്കാൻ സമയം കിട്ടുമാവോ? സമയം ഉണ്ടാവും. ഞാൻ വാവൻ അടുത്തേക്കെല്ലാം മാറ്റി വെക്കാം. ചെറുപ്പമായി വരികയാന്ന് തോന്നുന്നു. ഗോപാലൻ നായരിപ്പോ നമ്മുടെ കാര്യസ്ഥ മാത്രമല്ല നാട്ടുപ്രമാണിയാണ്. തട്ടിമുട്ടി കഴിയണു. ഭാഗത്തിലെ തറവാട് എടുത്തപ്പോഴേ ഞാൻ പറയാറുണ്ട്, എഴുതാറുമുണ്ട്, കൊല്ലത്തിലൊരു 10 ദിവസം ഉണോന്ന് താമസിച്ചാൽ ഈ വീടും പരിപാടും ഒക്കെ നന്നാവുമായിരുന്നു. 10 ദിവസം ആക്കണ്ട, ഇനി സ്ഥിരമായിട്ട് താമസിക്കളെ. അതൊക്കെ വരുമ്പോ പറയും. 4 ദിവസം കഴിഞ്ഞാൽ പോവാൻ തിരക്കാവും. ഇനി പോകുന്നില്ല ഗോപാലൻ നേരെ, ജോലി രാജിവെച്ചു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കുറച്ചു കാലമേ വിചാരിക്കുന്നു. ഈയൊരു ദിവസം അതിന് ധൈര്യം വന്നു പറയാം. കളിതമാശ പറയണോ? 3000 4000 ഒക്കെ ശമ്പളം ഉണ്ടെന്നാ കേട്ടിട്ടുള്ളത് ഇവിടങ്ങളിൽ. ശരിയാണ്, അതിനുള്ള കഷ്ടപ്പാടും ഉണ്ടാവും. സാധാരണക്കാർക്ക് ധൈര്യം വരില്ല. ഇവിടെ ടാക്സി കിട്ടൂലേ? ടാക്സിയൊക്കെ ഉണ്ട്. നാട് പഴയ മാതിരിയൊന്നും അല്ല. ഇതെന്താ വെറും 10 അടി. ടെൻഷൻ ഇല്ലാത്ത ലൈഫിൽ ടാക്സി പാടില്ല, സൗകര്യങ്ങൾ പാടില്ല. ആ കാട്ടുമുക്കിൽ ശാന്തമായ തപസ്. മുഷ്ടിക്ക് നടക്കാൻ പ്രയാസമായാൽ ഞാൻ ചുമലി വെക്കാം. എന്താ പേര്? രാജേഷ് ബി വർമ്മ. ഉണ്ണിന്ന് വിളിക്കും. എന്റെ ചുമലിരുന്നിട്ട് പുഴ ഇച്ചി കടന്നിട്ടുണ്ട്, ഓർമ്മയില്ല ദാസപ്പ? എവിടെ പുഴ? ഒക്കെ കാണിച്ചേരാം. നടക്കണമെന്ന് പറയാറുന്നില്ലേ? ഞാനത് സ്ലിപ്പർ എടുത്തിടുമായിരുന്നു.
നോക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത്രയുള്ള ദൂരം ബുദ്ധിമുട്ടായില്ലോ? ഹേ, ഒരു സുഖമല്ലേ? സാധനങ്ങളൊക്കെ തക്കാളം മുട്ടാതെ ഇറക്കി ഏൽപ്പിച്ചോളൂ. നനിയമ്മേ, ഏ ചായക്ക് വെള്ളം വെക്കൂ. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ല എല്ലാവർക്കും. ഒക്കെ വേഗമാണ് നേറി, നമ്മുടെ പരിഗ്രഹമാണ്. ഒക്കെ ഒന്ന് ചിട്ടയാവണോ, ദേവയെ നോക്കോളും. ഇവിടെ ഫാനൊന്നുമില്ലേ? ഇവിടെ എന്റെ ആവശ്യമില്ല. ഏത് കുംഭമേല മാസത്തിലും ചൂടറിയില്ല. വൈകുന്നേരം വയ പുഴയെന്നുള്ള കാറ്റും. അതും ശരിയാ. പുഴ എവിടെയാ അച്ഛാ? കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഉണ്ണിക്കേ? കാപ്പിയോ ചായയോ എന്താണാവോ ശീലം. കുട്ടിക്ക് പാല് തിളപ്പിക്കുന്നുണ്ട്. എന്തായാലും മതി. രാജേഷിന് വേണ്ട, ഞാൻ തന്നെ വരാം. നിന്റെ മുത്തച്ഛൻ. യുവർ ഡാഡ്? നാണിയമ്മയുടെ മക്കളൊക്കെ എന്ത് ചെയ്യണു? അപ്പുകൂട്ടം പോയാൻ പറ്റൂര. ഉള്ളതും ഇല്ലാത്ത ഒക്കെ വല ഒന്ന് തന്നെ. പത്മാവതി കുട്ടികളിവിടെ ഉണ്ട്. അവരുടെ ഭർത്താവിൻ എന്നും തണ്ണ. ഒക്കെയിലും താഴെയുള്ള കുട്ടി സുഭദ്ര. സുഭദ്രല്ലേ? പേര് പറഞ്ഞിട്ടില്ല അല്ലേ? അവർ തോട്ടത്തിലാ. ആനമല തോട്ടത്തിലാ അവിടെ ഭർത്താവിന് പണി. പത്മാവതി രണ്ടാമത്തോള് അഞ്ചു ദിവസം മൂപ്പേ ഇവിടേക്ക് കൂടു. ഇവിടെ അവിട്ടം അവള് രേവതി. വെപ്പ് പണി കഴിഞ്ഞിട്ട് നമുക്ക് പഴയ കഥയൊക്കെ പറയാം പോരെ. അരക്കലും കഷ്ണം മുറുക്കലും ഒക്കെ കഴിഞ്ഞു. 10 മിനിറ്റേ കണ്ടു. ഇവിടെ 10 അടി എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആണ്. 10 മിനിറ്റ് എത്ര സമയത്തിനുള്ള കണക്കാണാവോ? ആ നാണിയമ്മ പണ്ടേ ഇവിടുത്തെ ജോലിക്കാരിയാണോ? ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു ഇവിടെ അന്നൊക്കെ. മക്കൾക്ക് ഇവിടെ തന്നെ പണി. ഉണ്ണി കുടിച്ചോട്ടെ, ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തല്ലേ. അവൻ നേരത്തെ ആഹാരം കൊടുക്കാൻ പറയാ. ഉച്ചയ്ക്ക് ആരാ കഴിച്ചത്? ഓർഡർ ചെയ്ത് വന്ന് കൊണ്ടുവന്ന ഒന്ന്. യൂസ്ലെസ് ഫെലോസ്. ദാസപ്പ, ഗോവിന് അങ്ങാടിക്ക് അയക്കുന്നുണ്ട്. സിഗരറ്റോ തീപ്പറ്റി അങ്ങനെ എന്തെങ്കിലും വേണോ? വേണ്ട. കുട്ടിക്കോ? ഒന്നും വേണ്ട. എന്റെ അച്ഛ അയാള് വിളിച്ചത്? ദാസപ്പൻ, നിന്റെ പ്രായത്തിൽ ഇവിടെ അങ്ങനെയാണ് ആളുകൾ അച്ഛനെ വിളിച്ചിരുന്നത്. ദാസപ്പൻ. അമ്മ, മിസ്സസ് കുട്ടി വർമ്മ. പേര് മാറ്റി മിസ്സസ് കുട്ടി. പേരും കൂടിയല്ലേ ബാക്കിയുള്ളൂ മാറ്റാൻ. ബാക്കിയൊക്കെ കഴിഞ്ഞു. യു ഗോ ആൻഡ് ഹാവ് എ ബാത്ത്, ചേഞ്ച് ദി ഡ്രസ്. ചക്രം ചവിട്ടി, ചക്രം ചവിട്ടി പന്തീരടിയേറി. ചക്രം ചവിട്ടി, ചക്രം ചവിട്ടി പന്തീരടിയേറി. ചുട്ടൊടു ചുറ്റും ഈ മഴയേറ്റ് വേർത്തുരുകി വാടിയിട്ടും. ആ ഉച്ചിയൊരുകി ഉള്ളങ്കാലിൽ ചുട്ട് ആട്ടമാടുവതാരാണോ? അപ്പോ അച്ഛനെ മടങ്ങിപ്പോളില്ല.
രാജപദവിയിലുള്ള ഉദ്യോഗമാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കേട്ടത്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു തമ്പുരാൻ. ഓരോ സമയത്ത് ഓരോ വാശിയല്ലേ. മോനെവിടെ ഇഷ്ടമായും ചക്കയും മാങ്ങായും ഒക്കെ ധാരാളം ഉണ്ട് തൊടിയില്. പണി വിട്ടു പോരുമ്പോഴും വലിയ സംഖ്യ കിട്ടൂല്ലേ. അവന് കണക്കറിയാറായിട്ടില്ല. സംശയങ്ങളൊക്കെ ഞാൻ പിന്നെ തീർത്തരാം. പോരെ എങ്ങനെ സമ്മതിച്ചു? റിട്ടയർ ചെയ്താൽ ഇവിടെ തന്നെയല്ലേ വരണത്. വയസ്സാവാൻ കാത്തു നിൽക്കാതെ കുറച്ച് നേരത്തെ വന്നു. ആ ബാത്റൂമിന്റെ ഡോർ അടയില്ല. ആശാരിയോട് നാളെ വരാൻ പറയാം. കുളത്തിലെ വെള്ളം അസലാണ്, കാണുന്നവരില്ല. നല്ല വായു നല്ല വെള്ളം ഇതൊക്കെ ഉണ്ടായാൽ തന്നെ വലിയ കാര്യം. വലിയ ശമ്പളവും എ ക്ലാസ് ഫ്ലാറ്റും ഒക്കെ വിട്ടുവന്നത് മുഖ്യമായിട്ടും അതിലാണ് അല്ലേ? ഞാൻ ദാസപ്പനോട് ഇപ്പൊ പറയായിരുന്നു. എന്തായാലും മാസാമാസം ശമ്പളം എണ്ണി വാങ്ങിക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. ഐശ്വര്യം ആ, പക്ഷേ അതിന് ശ്വാസമുട്ടലാവുമ്പോൾ ജോലി രാജിവെച്ച് പോരുക. നമുക്ക് ആരോഗ്യമല്ലേ മുഖ്യം. ആ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നത് തന്നെ വേഷം കെട്ടലായി തോന്നാം. ഓഫീസ് പണി അഭിനയത്തൊക്കെ കഷ്ടം. നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ അല്ലേ? അതാണ് ഒക്കത്തിലും വരുത്. സായിപ്പുമാരുടെ അല്ലേ ഇപ്പഴും കമ്പനി? അല്ല, അവരിപ്പോ മൂന്ന് ബ്രദേഴ്സ് ആണ്, ഏട്ടാനിയമ്മ. ഡാൻസി ബ്രദേഴ്സ്. രാജേഷ്, യു ഷട്ട് അപ്പ്. അവര് കുറെ ശമ്പളം കൂട്ടി വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നു. പറഞ്ഞിട്ടെന്താ? വിദ്യാഭ്യാസം ഇല്ല, അക്ഷര ശൂന്യതയെ പൊറുക്കാം, പക്ഷെ അക്ഷര വൈരികളെ സഹിക്കാൻ വയ്യാന്ന് ഇവിടെ എപ്പോഴും പറയും. ആ ശരിയല്ലേ? എന്തോ ഒക്കെ നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഇവിടുത്തുകാർ ഓരോരുത്തർ ചോദിക്കുമ്പോഴേ ഉള്ളു പ്രയാസം. അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അധിക സൗകര്യങ്ങൾ കൂടുമ്പോ ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ കൊണ്ട് പാൽപിറ്റേഷൻ. ഞാനിതൊക്കെ പറഞ്ഞ ഈ അമ്മയ്ക്ക് വട്ടാന്ന് അവർ വിചാരിക്ക. അല്ലേ ഗോപാലനായര്? ബാത്റൂം ഡോർ മറക്കണ്ട. ഒക്കെ ഒരു ധൃതിയായിരുന്നു. ചാപ്പാട് പറ്റിട്ടുണ്ടോ? ആവോ. ഞങ്ങള് രാത്രി ചോറുണ്ണാറില്ല, ചപ്പാത്തിയാണ്. ഇവിടെ അരിഭക്ഷണം കുറയ്ക്കണം. ചപ്പാത്തി ഉള്ളതൊക്കെ എന്താ വിഷമം? നളിമയ്ക്ക് അറിയില്ലേ? നാളെ നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ ആർക്കും അറിയില്ല, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. എനിക്ക് രാത്രി കുറച്ച് കഞ്ഞി മതി. ഉണ്ണിമേ കിടന്നോളൂ, അവൻ നമ്മുടെ കൂടെ കിടക്കട്ടെ. പരിചയമില്ലാത്ത സ്ഥലല്ലേ. വേണ്ട, പിന്നെ ഇതൊരു ഹാബിറ്റ് ആവും. ലെറ്റർ സ്ലീപ്പ് ഔട്ട്സൈഡ് തരും. ഞാനു ഇങ്ങനെ രണ്ടു നേരം ചോറ് വെട്ടി വിഴുങ്ങിയാൽ എനിക്കും കുടവേറും. രാജേഷ്, ഗോ ടു റൂം. ആ ഇലക്ട്രീഷ്യൻ വന്നില്ലേ? നാളെ വിദ്വാനെ കണ്ടുപിടിക്കാം. ഏത് സീമയിലാണാവോ ആ ചെക്കൻ ഇപ്പൊ പണി. അല്ല, നാളെ തെരഞ്ഞു പിടിച്ചോ. രാജേഷ്, ഗോ ആൻഡ് സ്ലീപ്പ് ഇൻ യുവർ റൂം. ഏതായാലും കുറച്ച് ചോറ് കൊണ്ടുവരും. ആ ഔട്ടോ മതി. തോരൻ. പെർഫോമൻസ് നന്നായി, ഓസ്കാർ തരേണ്ട അഭിനയം. ശരിക്കും തോന്നിയൊക്കെ ആളുകളുടെ മുമ്പ് വെച്ച് പറഞ്ഞാൽ നാണിക്കേണ്ടി വരും. തമ്പുരാൻ ചുറ്റും ഇവിടെ ഒരു എന്താ പറയേണ്ടത്? പരിവേഷം. ഹാലോ, അതാണോ തിരിയുന്ന വാക്ക്? പ്ലീസ്, എനിക്ക് ശാന്തമായി കുറച്ച് ദിവസം താമസിക്കണം. വലതൊക്കെ വായിക്കണമെന്നുണ്ട്. സാധിച്ചാൽ എന്തെങ്കിലും എഴുതണം. ആ കഴിവൊക്കെ പണ്ടേ പോയി എങ്കിലും ഒരാഗ്രഹം. ഇതൊക്കെ ബോംബെയിൽ ഇരുന്നാൽ നടക്കില്ലേ? അവിടെ അതൊന്നും ചെയ്യുന്നില്ല. എന്താണ് തിയറി? ₹500 വാടക കൊടുത്താലും അങ്ങനെ ഒരു ഫ്ലാറ്റ് കിട്ടില്ലെന്ന് അവിടെ എല്ലാരും പറഞ്ഞത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലാറ്റ് വി ഹാഡ്. വാട്ട് എ വണ്ടർഫുൾ വ്യൂ ആൻഡ് വാട്ട് എ മിസറബിൾ ലൈഫ്. ഉദ്യോഗം വിട്ട രാമനവന്റെ ഇഷ്ടം എന്നെയും രാജേഷിനും ബാധിക്കുന്ന രീതിയിൽ ഡിസിഷൻസ് ഇനി മേലിലെടുക്കുമ്പോൾ എറണാകുളത്തുള്ള സ്ഥലം ഭാഗത്തിനെടുത്തിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നാടിന് നാടായി. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾക്ക് ഒരു ചെറിയ സിക്കിയുമായി. ഇവിടെ രാജേഷിന്റെ പഠിത്തം എന്ത് ചെയ്യും? ഒരു അസുഖം വന്നാൽ വിളിക്കാൻ ഡോക്ടർ ഉണ്ടോ? ഒരു ടെലിഫോൺ ഉണ്ടോ? ഈ വീട്ടിൽ നല്ലൊരു ബാത്റൂം ഉണ്ടോ? ഈ സൈക്കോളജി എനിക്കറിയാം. എനിക്കൊരു സിവിയർ പണിഷ്മെന്റ്.
ശിക്ഷിക്കുന്ന ആർക്കും തോന്നുകയുമില്ല. അവനവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ സിറ്റിയേക്കാൾ സൗകര്യം. കോൺടാക്ട്സ് ഒരുപാടുണ്ടല്ലോ, ആശ്രിതന്മാർ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ചുറ്റും മതിയല്ലോ. ഓഫീസിലെ വേഷം കെട്ടലും അഭിനയവും ഒന്നും നത്തിങ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലിയ അഭിനയം. ഓസ്കാർ അല്ല, ഡബിൾ ഓസ്കാർ. സൗകര്യങ്ങളില്ലാത്ത കംപ്ലൈൻസ് ഞാനൊന്നും പറയുന്നില്ല, ഇറ്റ്സ് മൈ ഫേറ്റ്. പക്ഷേ എന്റെ കുട്ടിയെ കഷ്ടപ്പെടുത്തരുത്, അത് മാത്രം മതി. എയർ കണ്ടീഷൻ, കാർ ഇതൊക്കെ ഇല്ലെങ്കിൽ മിസറബിളായി തോന്നുന്ന രേഖയെല്ലാം ഉണ്ണിക്ക്. ഹി വിൽ അഡ്ജസ്റ്റ്. യു ആർ ക്രേസി, യു ആർ മാഡ്. മാനസിക രോഗത്തിന്റെ തുടക്കത്തിൽ മറ്റുള്ളവർക്കൊക്കെ എന്തോ തകരാറുണ്ടെന്ന് തോന്നും. ഇറ്റ്സ് എ സിംപ്റ്റം. പേടിക്കണ്ട, തട്ടും പുറത്ത് എലിയും പെരുച്ചാഴിയൊക്കെ ഉണ്ട്. ആൾപെരുമരം തുടങ്ങി ഒഴിഞ്ഞു പോയിക്കൊള്ളൂ. തനിച്ചെടുക്കാൻ പേടിയുണ്ടോ? പുലേരുടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവും. പുലേരെന്ന് വെച്ചാ വയലിലൊക്കെ ജോലി ചെയ്യുന്നവര്. ചെറിയ കുട്ടികള് ഡ്രംസ് കൊട്ടുകയും പാടുകയും ചെയ്യൂ? യെസ് ഓഫ് കോഴ്സ്. ബിഗ് ബിഗ് ഡ്രം വലതും ചെറുതും ഒക്കെ ഉണ്ട്. അച്ഛാ എനിക്കൊരു സ്മോൾ ഡ്രം വാങ്ങി തരൂ. ഏത് പെട്ടിയില്ല എന്റെ ബാറ്റ്? അയൺ ചെയ്യാനൊരു പ്ലഗ് ഇല്ല. എന്റെ ബാറ്റ് എവിടെ മമ്മി? ഞാൻ കണ്ടില്ല, ലോറിയിൽ വരുന്ന ലഗേജിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയാൻ ഓടി വന്നതാ. വീട്ടിൽ രണ്ടാമത്തോണ് പത്തും തേഞ്ഞു നിൽക്കുക. വിട്ടു നിൽക്കാൻ ഒന്നും വേണ്ട, നടന്നോളൂ. കാര്യസന്റെ വീട്ടുകാരാ, അന്യന്മാരാ എന്നൊന്നും വിചാരിക്കണ്ട. ഒരു കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു എപ്പോഴും. കാര്യസന്റെ വീട്ടുകാരാ, അന്യന്മാരാ എന്നൊന്നും വിചാരിക്കണ്ട. ഒരു കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു എപ്പോഴും. എനിക്ക് സ്വന്തം മോനെ പോലെയാ. കുറെയൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ആൺകുട്ടികളില്ലല്ലോ കളിക്കാൻ, പെൺകുട്ടികളില്ലേ ദേവിയമ്മയ്ക്ക്? എന്തിനാ ആൺകുട്ടികള്? മൂത്തോള് കുഞ്ഞിലക്ഷ്മി മതിയല്ലോ. കൊളഞ്ചാടൽ, തിരുവാതിര കളി, പൊറാട്ട്, തമ്പുരാനും അവളും കൂടെ കൂടിയാ പൂരായി. ഒക്കെ ഇന്നലെ മാതിരി കണ്ണിന്റെ മുമ്പിൽ കാണുക. മമ്മി എന്റെ ബാഗ്. ദേവിയമ്മ നടന്നോളൂ, തിരക്കുള്ളതല്ലേ. അതിലെ നടക്കണ്ട, കൊടുത്തു വേണം കൈചൊറി. എന്താ ഉണ്ണിത്തമ്പുരാന്റെ പേര്? രാജേഷ് ബി വർമ്മ. അയ്യോ, അങ്ങനിപ്പോ ആർക്കെങ്കിലും വിളിക്കാനാവുമോ? അച്ഛനമ്മ എന്താ വിളിക്കുക? കുഞ്ഞീന്ന്. അത് മതി, ഇനി അടുത്തു തന്നെ. നീലിയൊന്ന് നല്ലോണം കാണട്ടെ, ഇങ്ങോട്ട് കടന്നോളൂ. ഇതാ ഇതിലെ ആ കടന്നോളൂ. വന്നു ഉണ്ണിത്തമ്പ്ര ആദ്യം വരുമ്പോ തരാൻ ഒന്നുമില്ലല്ലോ നീലിയുടെ കുടിയില്. അന്തി ചുട്ടാ തിന്നോ. Thank you.
ദിവസം ഉണ്ടാവോ ഇവിടെ? അതോ എല്ലാരും പോവോ? ഇനി പോണില്ല, അച്ഛൻ കമ്പനി വിട്ടില്ലേ. അതെന്താ? എന്തോ അതാ അമ്മയും അച്ഛനും കൂടെ എപ്പോഴും ലഹള. കഷ്ടാണേ. കാട്ടുമുക്കിലേക്ക് നടതന്നെ പറയണേ. ഇവിടെ എവിടെയാ കാട്? അങ്ങനെ കാടൊന്നുമില്ല. വലിയ സ്ഥലത്ത് സ്ഥിരമായി കഴിയുന്നവർക്ക് ഇവിടെ വന്നാ ചിലപ്പോ അങ്ങനെ തോന്നായിരിക്കും. ഉണ്ണിത്തമ്പുരാൻ ഇനി എന്നും കാണാലോ. മുഴുവനും തിന്നണ്ട, പോക്കറ്റിലിട്ടോളൂ. നീലി, നിന്റെ കൊടുവാളം നിറക്കട്ടെ. എനിക്ക് ആവശ്യമുണ്ട്. ഏതാ കുട്ടി? അവിടുത്തെ മേസ്തരി പാലക്കാട്ടേക്ക് വിളിക്കുന്നുണ്ട്. കൊല്ലത്തോട് കൊല്ലം പണി പോയാലോ? എന്നോടാ ചോദിക്കണേ? ഇല്ലക്കാരുടെ മുളങ്കൂട്ടം കണക്കറായി വാങ്ങി. മുളയെല്ലാം നിനക്കാണെന്ന് കേട്ടു. ഞാനൊരു കരാറുകാരനെ വെച്ചിട്ടില്ല. വൈകുന്നേരം പാലക്കുളം ചന്ത പോകണുണ്ട്, പലതും വാങ്ങാനുണ്ടാ. സഹായികളെ കൊണ്ടാണ് ഇപ്പൊ ഇരിക്കപ്പുറത് ഇല്ലാത്തത്. ഒന്ന് സ്ഥലം ഒഴിച്ചാട്ടെ. നീലി ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഓരോരുത്തർ സഹായിക്കാൻ വരികയാണ്. കണ്ടില്ലേ, രാത്രി ഒറ്റയ്ക്ക ഒറ്റയ്ക്ക് പേടിയാവില്ലേ? എന്തിനു പേടിക്കണം? ദൈവം തമ്പുരാന് പേടിച്ചാ മതി, വേറെ ആര് പേടിക്കാൻ? രാജേഷ്! ആ ഇവിടെ ഇരിക്കുകയാണോ? അമ്മയുടെ പേണം കൂട്ടണോ? തൊട്ടേനെ ഒക്കെ ചീത്ത, ഇംഗ്ലീഷിലധികോ. ആരുടെ സ്ഥലമാണത്? സ്ഥലം ഇവിടുത്തെയാ. മരിച്ച കണ്ടങ്കോറിന്റെ മോളാ നീലി. കുടിയിരുപ്പാ ഇവിടുത്തെ ആശകന്മാര്. കണ്ടങ്കോറിന്റെ മാതിരിത്തെ പണിക്കാരിപ്പ ആരാ ഉള്ളേ? അവൻ വെച്ചുണ്ടാക്കിയ മാവും പ്ലാവും മാത്രം ഇപ്പോഴും ഈ പറമ്പിൽ കാണും. അവൾക്ക് പെലേനില്ലേ? ആർക്ക്? അവളുടെ പേരെന്താ? ആ കുടിയിരുപ്പ്? ആ നീലി. കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്ക് എന്തോ തൂക്കേടാ, ഇടയ്ക്ക് തലയിട്ടില് ബോധക്കേട്. തന്റെയുള്ള കാലത്ത് എന്നെ പറഞ്ഞു കല്യാണം വേണ്ടെന്ന്. തൂക്കേട്? തൂക്കേട് കൊണ്ടാ ഉറവശിച്ച് അവനെ അടക്കണ പെരയുടെ ചുറ്റും? ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തൊരു സുക്കേട് കൊണ്ട് അടക്കുക തന്നെ. ഒറ്റയ്ക്ക് അവള് പാർക്കണേ? ഒറ്റയ്ക്ക് നാല് പൊട്ടം ഇറഞ്ഞു വെച്ച് അവളുടെ ചെലവിനായി. മരിച്ചുപോയി തമ്പുരാട്ടി പറയും. വെളിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ? എന്തൊരു വൃത്തിയും വെടിപ്പ് ഐശ്വര്യ. മൂപ്പത്തിയാർക്ക് അയത്യവും ചിത്തവും സാരമില്ല, വൃത്തി ഉണ്ടാവണം. മൂപ്പത്തിയാരെ കണ്ടിട്ടില്ല അല്ലേ? കല്യാണത്തിന് മുമ്പേ മരിച്ചു. ആ ശരിയാ, കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് ധാരാളം. അമ്മ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സഹായത്തിനുള്ള പെണ്ണ് ഈ നീലി തന്നെ. അതിന്റെ കല്ലെടുത്ത് ഇങ്ങനെയാവും. പാവം. പാവാണെങ്കിൽ പെണ്ണൊരുത്തി തനിച്ച് പാർക്കൂ, അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. തമ്പുരാക്കന്മാരൊക്കെ സഹതാപം പണിക്കാർക്കാ ഇവിടെ. നോക്ക്, കൊണ്ണി കണ്ടവരൊക്കെ വിളിക്കുന്നിടത്തൊക്കെ നീ പോണോ? അച്ഛ, എന്റെ പുതിയ പേരെന്താന്നറിയോ? ഉണ്ണിത്തമ്പുരാൻ. മിണ്ടായിരുന്ന ആഹാരം കഴിച്ചോ? കുളിക്കാൻ വരുന്നോ? വേണ്ട, അവന് ജലദോഷം പിടിക്കും. കുളിക്കണ്ട, ഞാനും പുഴ കാണാം പോട്ടെ മമ്മി. വെള്ളം കുറവാ, പക്ഷെ ചേറില്ല. ആശാരി ഇലക്ട്രിക്കുകാരൻ ഇത് രണ്ടും ഒന്ന് ശരിയാക്കിട്ട് വേണം ബ്ലോക്ക് ഓഫീസിൽ പോവാൻ. എനിക്ക് മുപ്പത്തിയാറ് ചിരിച്ചിട്ടാണ് പറയണതെങ്കിലും കൊമ്പിലും കുളമ്പിലും ഒക്കെ മൊന കൊള്ളുന്നുണ്ടോന്നൊരു സംശയം. തുടക്കത്തിൽ കുറച്ച് സൗകര്യം തോന്നുന്നുണ്ടാവും. ബോംബെയിൽ നിന്ന് ജോലി വിട്ടു വന്നതിനെ പറ്റി ആളുകള് സരസ്വതി വിലാസം പോലെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഏയ് ഒന്നുമില്ല.
ഒരു ദിവസം എത്ര കളവ് പറയാം, എത്ര ചതിക്ക് കൂട്ടു നിൽക്കാം. കമ്പനിക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ മാനേജർ അതൊക്കെ ചെയ്യണം. വലിയൊരു കോൺട്രാക്ട് കിട്ടണമെങ്കിൽ വരുന്ന തെണ്ടികളൊക്കെ രാത്രി കുടിപ്പിക്കണം, സൂക്ഷിക്കണം. വീട്ടിൽ വന്നാൽ അതിന് വിലക്ക് വേറെ. ആ പോയത് പോട്ടെ, ആലശീലം ഇല്ലാണ്ട് കുറച്ചിരിക്ക. അപ്പൊ ഞാൻ നടക്കട്ടെ ദാസം, നമുക്ക് വിളിക്കാം. അതുപോലെയുള്ള സ്ഥലം നമ്മളായിരുന്നു. അല്ല, കൈവശ്യപ്പോഴും വേണ്ടപ്പോഴുണ്ട്. എറണാകുളത്തെ വീടിന് ഇതിന് ഒപ്പ വില നിശ്ചയിച്ചിരുന്ന ഭാഗത്തിൽ ഒപ്പം അവളെ വീട് മാത്രമല്ലേ ഉള്ളൂ. നീ ഇതെടുക്കാൻ ദാസപ്പനെ നല്ല കൊത്തി തോന്നിയെന്നേ ഞാൻ പറയുള്ളൂ. കൊത്തിൻ കടയിൽ ചെന്നാൽ പരമ സുഖമായിട്ട് കഴിയാൻ വേണ്ടവ ഈ പറഞ്ഞത് കിട്ടും. നമുക്ക് വരായിട്ട് പിടിക്കാം. അയ്യോ, ഇത് കേട് വന്നു. ആ കേട് വരുത്ത, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. കുട്ടി പരിഭ്രമിക്കണ്ട, ഒരു മൂന്ന് തലമുറയ്ക്ക് കഴിയാൻ വേണമൊക്കെ ഇപ്പൊ ഉണ്ട്. കുടിയാന്മാർക്ക് കൊടുത്തതും മിച്ച ഭൂമി അളന്നതും കഴിച്ചു ബാക്കി. അപ്പൊ നിന്റെ വായിലെന്താ കൊള്ളുമായിരുന്നു? പറയാറില്ലേ, ഇപ്പൊ ഒരു കാലിലല്ലേ ഉണ്ടല്ലുള്ളൂ, അത് രണ്ട് കാലം തികച്ചാവുന്ന് മാത്രം പറഞ്ഞാൽ മതി അയാളോട്. നീ പോയിക്കോ. എന്തൊരു ശബ്ദം ബഹളവുമാണ്! ബഹളം ഒഴിവാക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പാട് സഹിച്ചാൽ ഇവിടെ അന്ന് താമസിക്കാന്ന് വെച്ച രാജേഷിന്റെ അച്ഛൻ. അവളെ എന്തെങ്കിലും ഭയമാണോ? ഇവിടെ തന്നെ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണോ നിയമം? പകൽ ഇങ്ങനെയെന്ന് വെച്ച് രാത്രി എവിടേക്കെങ്കിലും പോട്ടെ. അതൊക്കെ പഴയ കാലത്തെ പോലെ അത്ര എളുപ്പമല്ലിപ്പോ. പണിയും തുരവും ഇല്ലാത്ത ചെക്കന്മാരെ ഒക്കെ രാഷ്ട്രീയം ഉണ്ട് നാട്ടിൽ. എന്തിനാ അതൊക്കെ പറഞ്ഞേ? സന്ധ്യക്ക് നമശിവാദം ചെയ്യിക്കാനുള്ള നേരത്തെ ഇത്തിരി പോകുന്ന മക്കള് സിന്ധാവാദം നിൽക്കില്ലേ? വേറെ എവിടെങ്കിലും സ്ഥലം കൊടുക്കണം. നിയമം എന്നെ പഠിപ്പിക്കണ്ട, മര്യാദക്ക് പോകുന്നുണ്ടോന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് വരും. നമ്മുടെ അമ്പലത്തിന് ശാന്തിക്കാരനാ. പൂജ മൂന്ന് വരെ ഉണ്ട്, മുടങ്ങിയിട്ടില്ല. ഈശ്വരാധീനം, ഒരേസം വരിക തൊഴാൻ.
സ്വിച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. എപ്പോഴാണ് അവ ഷോക്ക് അടിക്കുക? കുട്ടി കിടക്കുന്ന മുറിയാണ്, ഒരു ചെറിയ ബെഡ്റൂം ലാമ്പ് കൂടി വേണം. അതിന് തൃശ്ശൂർ തന്നെ പോകേണ്ടി വരും. ഓഹോ, അനുഷ്ഠാന കലകളിൽ ഒരെണ്ണം. എന്റെ തീസിസിൽ ഇത് ഒരു ചാപ്റ്ററാണ്, കണ്ടിട്ടില്ലേ? ടിവിയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ ഞാനുണ്ട്. വേണ്ട, അച്ഛൻ ചിലപ്പോ വൈകും. ഞാനൊന്ന് വെറുതെ നടക്കാനാണ്. ചങ്ങാതിമാരുടെയും പരിചയക്കാരുടെ ഒക്കെ വീട്ടിൽ കയറുമ്പോൾ നേരം വൈകും. അതാ പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞ് വരെയല്ലേ. പ്ലീസ് ഇവിടെ നടക്കണ്ട, ഉണ്ണി വന്നോളൂ. ശരിപ്പെട്ടു. അല്ല, അന്നൊന്ന് കേട്ടു, എങ്ങടാ അച്ഛനും മകനും കൂടെ? വെറുതെ നടക്കാൻ. ഇയാള് ഒന്നേ ഉള്ളൂ. ആവു, ഇതൊന്നുണ്ടെന്നെ ധാരാളമായി. എടുത്തോളൂ, പ്രസാദാണ്. അമ്മയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അവിടെ കളിക്കാൻ തുണക്കാരൊക്കെ ഉണ്ട്. മൂപ്പത്തിയാരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ, ഒരു ദിവസം അങ്ങോട്ട് പോയി പരിചയപ്പെടുക. ആ, ഈ ബോംബെയിലും കൽക്കട്ടയിലും കഴിഞ്ഞവർക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, മിണ്ടി പറയാൻ ആളുണ്ടാവണ്ടേ? ഞാനൊരു ദിവസം അങ്ങോട്ട് വരാം, നമുക്ക് ചില നേരം പോക്കൊക്കെ ഉണ്ടാക്കാം. ആ ലീവ് എത്ര ദിവസമുണ്ട്? ലീവ് ഞാൻ പോണില്ല. അങ്ങനെ ആരോ പറയണത് കേട്ടു. ഏ, ഉദ്യോഗമുണ്ട്, പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. മതി, മടുത്തു. ഇവിടൊക്കെ ഇങ്ങനെ നേരം പോവാ? നിങ്ങളൊക്കെ എങ്ങനെയാ, ഇവിടെ ജീവിക്കുന്നില്ലേ? ഞങ്ങളെ പോലെയാണോ? തമ്പുരാനിൽ ഇപ്പൊ സാരം ഉണ്ടാവില്ല. മിസ്സസിനും മോനും എന്താ മോനെ? എന്തായാലും ജോലി വിട്ടത് ശരിയായില്ല. നിങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് വലിയ പദവിയിലുണ്ടെന്ന് പറയണത് ഞങ്ങൾക്കൊക്കെ ഒരു വലിപ്പാ. കുറച്ചു കഴിഞ്ഞ പറ്റില്ലെങ്കിൽ പോവുകയും ചെയ്യാലോ. ആ, എന്റെ കുട്ടികളെ കണ്ടിട്ടില്ലല്ലോ, ഒരു ദിവസം അങ്ങോട്ട് വരണം. മോനും വന്നെങ്കിൽ കേട്ടോ, അവിടെ കളിക്കാൻ ചേച്ചിമാരൊക്കെ ഉണ്ട്, ഊഞ്ഞാലുണ്ട്. ഞാനങ്ങോട്ട് വരാം. അതാരാച്ചാ? ഒരാണ്ടി. അകത്തുള്ളവര് മീൻ കൂട്ടും, അവ പരലുണ്ട്.
ഇല്ല, സ്വകാര്യത്തില് ഞാനും ഇവനും കൂട്ടും, പക്ഷെ വെച്ചുണ്ടാക്കാറില്ല. അടിയ ഈ വല്യമ്പ്രാനെ കണ്ടിട്ടില്ലല്ലോ. പാടത്ത് പണിക്കൊക്കെ ഇപ്പോഴും പോണ്ട കാത്ത? വയ്യ, വെറുതെ ഇരിക്കുമ്പോ നാല് കൈ വീസാൻ വരും. അടിയന്റെ ചെക്കൻ മരിച്ചത് ഇവിടുന്ന് ഉവ് ഗവർണറുടെ കത്തിലുണ്ടായിരുന്നു. ഓന്റെ പെണ്ണായി മക്കളെയൊക്കെ ഒളിച്ച് ഉടമ്പര അടിയനെ ബാക്കിയാക്കി. അതിന്റെ പേര് പറഞ്ഞില്ലേ അച്ഛൻ? അച്ഛന് അപ്പം കൊടുത്തോ. വയസ്സായ ആന്റിയാണോ ചെറുപ്പക്കാരിയ ആന്റിയാണോ? ബാബുവിന്റെ മമ്മിയുടെ മാതിരിത്ത ആന്റി. സാരിയില്ല, മുണ്ട. ആന്റിയുടെ വീട്ടിൽ കളിക്കാൻ വരണമെന്ന് പറഞ്ഞു. അച്ഛനോട് പിന്നെ ആന്റി എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെയോ, ആന്റിയുടെ അവിടെ ഊന്നലുണ്ട്, മമ്മി വരൂ. എന്നെ ആരും ക്ഷണിക്കില്ല, ക്ഷണനം വേണ്ടതാണ്. അതിൽ നിനക്ക് പറ്റിയൊന്നുമില്ല ഉണ്ണി. അയ്യോ, കയ്യിൽ മുള്ള വെക്കണ്ട, ഞാൻ തുറന്നേരാ. കടന്നോളൂ. ഇന്ന് പുഴയിൽ കുളിക്കാൻ പോയില്ലേ? കളിക്കാൻ ആരും തുണയില്ലാത്തോണ്ട് ഉണ്ണിത്തമ്പ്രാനും നേരം പോകുന്നുണ്ടാവില്ല അല്ലേ? ഇപ്പൊ അണി കഴിയട്ടെ, ഉണ്ണിത്തമ്പ്രാൻ ഒരു തത്തക്കൂട് ഉണ്ടാക്കി തരാം. തത്തെ വിടുന്ന കിട്ടുക? വേണോ, നമുക്കൊന്നിനെ പിടിക്കാം. കുമ്പിട്ടിരുന്ന് ഇത്തിരി പണിയുമ്പോഴേക്കും തല തിരിയും.
പഴയ മാതിരി ഓടി നടന്ന് പണിയെടുക്കാൻ വയ്യ നീലിക്ക്. സുഖേടാ? ഡോക്ടറെ വിളിച്ചൂടെ? നന്നായി. എന്താ ഉണ്ണിത്തമ്പ്രാന് തരണേ? വെള്ളരിപ്പൂവിൽ ഇഷ്ടമാണോ? വരൂ. എടാ, നീ കളിക്കാൻ വരുന്നോ? എടി തമ്പ്രാൻകുട്ടിയെ നീ എടാന്നൊക്കെ വിളിച്ചാലേ. എടാ, കായികരംഗം ചവിട്ടി കേട് വരുത്തിയാലേ ഓരോന്നിനെയും കാലുകൊട്ടി മുറിച്ചിടും ഞാൻ. വെറുതെ പറഞ്ഞതാ, എന്നാലേ അവറ്റ പേടിക്കൂ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്. ഓരോ കരിങ്കണ്ണന്മാർ നോക്കിയാ പൂവൊക്കെ വാടും. ആ ഗോപാലന്മാർക്ക് കരിങ്കണ്ണുണ്ടാവോ? ചെലപ്പോ അമ്മ നോക്കുമ്പോ പേടിയാവും. കരിങ്കണ്ണുണ്ടാവോ? അങ്ങനൊന്നും പറയരുത്. എന്താ കളിക്കണോ? എടി പാറ. ഉണ്ണിത്തമ്പ്രാനെ കൂടെ കൂട്ടിക്കോ. കല്ലുമുള്ളൊക്കെ നോക്കണേ. എടി വീടാ നോക്കിക്കണ കേട്ടോ. വാ. ഇവിടെ വന്നാൽ പിന്നെ പറഞ്ഞാൽ ഒരു കാര്യം അനുസരിക്കില്ല. സ്ലേറ്റും പുസ്തകം തൊട്ടിട്ടില്ല. കണ്ട തെണ്ടിപ്പിള്ളാരുടെ കൂടെ കളിച്ചു നടന്നു. ഞാൻ എന്ത് പറഞ്ഞാലും ഒരു വിലയില്ല. റൂമിൽ നിന്ന് പുറത്തു പോയാൽ വേണ്ട, വെറുതെ അടി വാങ്ങണ്ട. പുലേരും പറയലും ഒക്കെ ആയിട്ടാണ് സഹവാസം. നന്നാവും. തറവാട്ട് വരുമ്പോഴും അങ്ങനെയല്ലേ? മറിച്ച് വന്നാലല്ലേ അത്ഭുതം. ആ കുടിലൊഴിപ്പിച്ചൂടെ. നിയമമൊക്കെ എനിക്കറിയാം. മൂക്കിന് താഴെ നിൽക്കണം. അശ്രീകര ഒളിഞ്ഞ വല്ല സ്ഥലത്തും പോട്ടെ. അതായിരിക്കും തോന്നാശങ്ങൾക്ക് സൗകര്യം. എന്താന്ന് പറയാത്തത്? വീട്ടിലെത്തിയാൽ വായന ധ്യാനം. അസൗകര്യമുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയണ്ടല്ലോ. വയ്യെങ്കിൽ വയ്യാന്ന് വായർന്ന് പറയണം. പത്തിരുപത് കുടിയിരിപ്പുകാരും അടിയന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഞാനും കുട്ടിക്കാലത്ത് വളർന്നത്. കീഴ്ക്കുറവ് നിലക്കിറുത്താൻ എനിക്ക് ഞാനൊരു അടിയാമാരും ബാക്കിയുള്ളവരും എല്ലാം കണ്ടിട്ടുണ്ടോ? ഉണ്ണി വരൂ. അകായലിക്ക് പോവാൻ നിൽക്കുമ്പോ അറിഞ്ഞു പുഴവക്കത്തുണ്ട്. എന്താ കഥ? ഏലിപ്പനിന്റെ കാര്യ ഒറ്റാണ്ടാക്കി തര പൊളിച്ച് ഓള എവിടേക്ക് മാറി പാർക്കാനാ തമ്പുരാൻ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കോവാലൻ തമ്പുരാൻ അടിയനോട് പറഞ്ഞു. ഓളോട് അറിയാൻ പറഞ്ഞപ്പോ ഉണ്ണി ഉണ്ണി മുമ്പേ നടന്നു. ഞാൻ പിന്നാലെ വരാം. അടി കുട്ടിയുടെ കൂടെപ്പോ. അന്നും വൈകി വരുമ്പോ മാറി നിൽക്കണട്ടാ. സൂക്ഷിച്ചുകൊണ്ട് ആക്ക് ചെല്ല്.
ഓരോ കാലം കഴിഞ്ഞ പര തട്ടി നിരത്തി തയ്യ് വെക്ക് എന്ത് വേണമെങ്കിലും ആവാലോ തമ്പുരാൻ. ഇതാണ് ഞങ്ങളുടെ വീട്. മുത്തച്ഛൻ എവിടെയാടി? വരുന്നുണ്ട്. വല്യമ്പരാനടുക്ക് വർത്താനം പറഞ്ഞ് നിക്ക. ഇവനെ അല്ല തമ്പരാൻകുട്ടിയെ അകായിലാക്കാൻ പറഞ്ഞു. ഗോപാലൻ നേർക്ക് കരിങ്കണ്ണ് തന്നെയാ. അതെയോ? കരിങ്കണ്ണ് വെച്ചിട്ടുണ്ട് നീലിയുടെ പെരയമേല്. കരിങ്കണ്ണന്മാരെ ഓടിക്കാൻ വഴിയുണ്ടാക്കാം. ഉണ്ണിത്തമ്പ്രൻ നടന്നോളൂ. എന്താ അവള് ഭദ്രകാളിയാണോ ഇത്ര പേടിക്കാൻ? നാട്ടിലെ മുഖ്യസ്ഥന്മാരിലൊരാൾ നിങ്ങളാണെന്നാണല്ലോ അവരെ പറഞ്ഞത്. പേടിയെന്ന് വെച്ചാൽ അങ്ങനത്തെ പേടിയല്ല. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. നമ്മളെ വാർഡിൽ നിന്ന് ഞാൻ തന്നെ വേണമെന്ന് ചിലക്കൊക്കെ. അച്ഛനോടെ വരുന്നുണ്ട്. ഞാൻ അച്ഛൻ ആന്റിയുടെ വീട്ടിൽ കയറിയപ്പോ മോനോട് മുമ്പ് നടന്നോളാൻ പറഞ്ഞു അല്ലേ? ഇല്ല, നുണ പറയണ്ട. അപ്പം തന്ന ആന്റിയോ കണ്ണട വെച്ച ആന്റിയോ മീൻ പിടിക്കുന്ന ചാത്തിനോട് എന്തോ പറയുകയാണ് അച്ഛൻ. ഗോ ആൻഡ് റൈറ്റ് എ ബി സി ഡി 4 times 1 to 100 4 times. അച്ഛന്റെ കൂടെ തെണ്ടി നടന്നാ മതി പുസ്തകം തൊടാതെ. ഗോ ടു റൂം. നോക്കാന്നല്ലാതെ ഞാൻ എന്താ പറയാ? ലിറ്റിൽ ടോം ഇസ് ഇൻ, ഹൂ പുൾഡ് ഹർ ഔട്ട്? ലിറ്റിൽ ടോം ഇസ് ഔട്ട്. വേറെ എന്തൊക്കെ പാട്ടാ അറിയാ? പിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കണ ഇംഗ്ലീഷ് പാട്ട് മാത്രമേ നിശ്ചയുള്ളൂ. പെട്ടിപ്പാട്ടൊന്നും കൊണ്ടൊന്നില്ലേ അമ്മ വരുമ്പോ? ഓ സ്റ്റീരിയോ അല്ലേ, കാസറ്റ് വെക്കണ സ്റ്റീരിയോ. അടിയൊന്നും അറിയില്ല. മരം മണ്ടൂസല്ലേ നീലി. സ്റ്റീരിയോ അച്ഛൻ ആർക്കോ കൊടുത്തു. ശങ്കരാഭരണ അച്ഛന് ഇഷ്ടാ. നസിയാസം വെക്കാൻ സമ്മതിക്കില്ല. ഏ എവിടുത്താസൻ? അറിയില്ല, മരം മണ്ടൂസ് തന്നെ നീലി. തലവേദനയുണ്ടോ? ഒന്ന് ഇടയ്ക്ക് ഇങ്ങനൊരു വല്ലാത്ത ദേഹം അനങ്ങി തുടങ്ങും. സാരമില്ല, ഉണ്ണിത്തമ്പുരൻ നടന്നോളൂ. മോന്തിക്കും മൈപ്പനും പഠിക്കലെത്തുമ്പോ 90 വരും. കൊറേ സുജാരിയൊക്കെ ഇവിടങ്ങളിൽ കൊച്ചെന്താട്ടാ? നമുക്ക് കാര്യം പറയാലോ നെലിയെ. നീളക്ക് പഠിക്കലെത്തുമ്പോ 90 മുക്കലും മൂളലും തുപ്പലും. ഭേദപ്പെട്ട ആളുകൾക്ക് ശല്യം ഉണ്ടാകുമ്പോ നയിച്ചിട്ട് തിന്നുന്നോളാ ഞാൻ. പണിയെടുക്കേണ്ട നേരം മെനക്കടിക്കാൻ നിൽക്കാതെ കടന്നു പോകണ്ട എല്ലാരും. ഈ മിറ്റത്ത് കാലുകുത്തിയാൽ അറിയ ഞാൻ അറിയ ആരായാലും.
പണിക്ക് പുറത്തു നിന്ന് അത് വർത്തമാനം പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നിട്ടാ അതിക്രമം പറയണത്. അത് നടക്കണ്ട. അക്കാലമൊക്കെ പോയി നേരെ. നിങ്ങളുടെ തമ്പരാനെ വിളിക്ക്. ആരെ വന്നിരിക്കുന്ന നാണിയമ്മേ? പോലീസിനെ വിളിച്ച് പിപ്പിടിയാട്ടിയാൽ പേര് ചോടില്ല. അങ്ങനെ വീട് തച്ച വിളിച്ച് ഇറക്കിയവരുന്ന പ്രമാണമാരെയല്ല ഒന്ന് കാണണമല്ലോ. തന്ത്രക്കന്മാരെ താരികളൊക്കെ പണ്ട് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇപ്പൊ പഠിക്കലിരിക്കുള്ളൂ. ഉദ്യോഗത്തിന്റെ പത്രാസം വലുപ്പമൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ മതി. നിവൃത്തി ഇല്ല. ഒരു ശങ്കരമുട്ടെ ഒന്ന് ചെലക്കാന്റെ പോണോ? ഒലക്കം മേലെ ഒരു തമ്പ്രാക്കന്മാര് പത്ത് സെന്റ് സ്ഥലം വീട് വയ്ക്കാനുള്ള കാശ് മാനം മര്യാദയ്ക്കുള്ള വ്യവസ്ഥ ഞങ്ങളെ കൂടെ വെച്ചില്ലേ ചാത്ത? നീ പറയും. അത് ഇപ്പൊ പറയണ്ടേ? പേടിപ്പെടുത്ത നടപ്പില്ലെന്ന് കണ്ടപ്പോ. ഓള് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഓളക്ക് സമ്മതാണെന്ന് ഇവിടെ വിളിച്ചു വരുത്തി ചോദിക്കുക. എല്ലാവരുടെയും മുമ്പാകെ വ്യവസ്ഥ പറയണം. പിന്നെ വാക്ക് മാറാൻ പറ്റില്ല. നിങ്ങളൊക്കെ വാക്ക് മാറും. കുറച്ച് തമ്പുരാ ആരെ ഇപ്പൊ തന്നെ നീല വിളിച്ചോണ്ടാലോ. എന്തിനാ വിളിച്ചതോ? ഒഴിപ്പിക്കുന്ന കാര്യാ പറയണത്. ഒഴിയാ മനസ്സിലാന്ന് തുറന്നു പറഞ്ഞതാ. അവരൊഴിപ്പിക്കുന്നത് കാണാമല്ലോ. ഞാൻ ചിലതൊക്കെ ന്യായമായ ചിലതൊക്കെ ചാത്തനോട് പറഞ്ഞിട്ടുണ്ട്. വീട് വയ്ക്കാൻ എത്ര സംഖ്യ വരും? നാലോ നമ്മൾ കൊടുത്ത് തമ്പരാക്കന്മാരെ തടി കഴിച്ചിലാക്കണ്ട. എടോ കണക്കൊക്കെ ഞാൻ കൂട്ടിക്കോളാം. എന്നെ സഹായിക്കാനോ നിങ്ങളൊക്കെ ഈ ഒച്ച വിളിയെടുക്കണേ? തമ്പുരാൻ പറയണ പോലൊക്കെ ചെയ്തോളാം. ആരും ഇവിടെ പഞ്ചായത്തിന് നിൽക്കണ്ട. കുഴിക്കൂർ ചമയങ്ങളുടെ വില തുടങ്ങിയ കുറെ അവകാശങ്ങളുണ്ട് ഇറക്കപ്പെടുന്ന വ്യക്തിക്ക്. എടോ വലിയ വർത്താനം എട്ടും മുട്ടും തിരിയാത്തവരുടെ അടുത്ത് മതി. എന്റെ അവകാശം ചോദിക്കാൻ ആർക്കും ഞാൻ കരാർ കൊടുത്തിട്ടില്ല. വായിലൊന്നാവും പണയത്തിലല്ല. തമ്പുരാൻ നിശ്ചയിക്കണതൊക്കെ സമ്മതം.